നമസ്കാരം ചില കാര്യങ്ങളിൽ ദുരൂഹമായ നിശബ്ദത പാലിക്കാനും മറ്റു ചില കാര്യങ്ങളിൽ വല്ലാതെ ബഹളം വയ്ക്കാനും പിണറായി സർക്കാർ പഠിച്ചു കഴിക്കും സർക്കാർ ഉത്തരം പറയേണ്ട കാര്യങ്ങളിൽ സർക്കാരിനെ കൊണ്ട് അത് പറയിക്കാൻ പ്രതിപക്ഷം ധൈര്യം കാണിക്കുന്നുമില്ല കല്യാണ വീടുകളിൽ എ കെ ഫിഫ്റ്റി സെവൻ തോക്കുമായി വന്ന് മുഹൂർത്ത സമയത്ത് കടകടയിൽ നിന്ന് വെടിയുതിർക്കുന്ന സീനുകൾ നമ്മൾ ഇവിടെ ചില ചാനലുകളുടെ വിസ്മയമായ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിലൊക്കെ കണ്ടിട്ടുണ്ട് അഫ്ഗാൻ കഴിഞ്ഞാൽ ഇത്തരം കലിപ്പ് സീനുകളൊക്കെ കാണാൻ കിട്ടുന്നത് ഇങ്ങ് കേരളത്തിലാണ് കണ്ണൂരിലാണ് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ബോംബുമായി കല്യാണത്തിൽ വന്ന യുവജനങ്ങളെ നമ്മൾ കണ്ടതാണല്ലോ മൂന്ന് ബോംബുകളുമായിട്ടാണത്രേ അവർ വന്നത് ഒരെണ്ണം ഒരു പാവത്തിൻ്റെ തലക്കെറിഞ്ഞു ദാരുണമായി അയാൾ കൊല്ലപ്പെട്ടു അതും വിവാഹ ആഘോഷത്തിനിടെ ഉറക്കെ പാട്ടുവച്ചതാണ് ബോംബെറിയാൻ കാരണമെത്രേ കേട്ടാൽ ഏത് യോഗിയായാലും ഒന്ന് ഞെട്ടും പക്ഷെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കു മാത്രം മിണ്ടാട്ടമില്ല യോഗി പറഞ്ഞതാണ് കുഴപ്പം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എങ്ങാനും ബോംബെറിഞ്ഞിട്ടും ഉദ്ദേശിച്ചയാൾ ചാകാതിരുന്നാൽ വെട്ടി വെട്ടിനുറുക്കിക്കൊല്ലാൻ വാളുകളുമായി നാല് പേര് വേറെ പരിസരത്തുണ്ടായിരുന്നു അത്ര പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള ചെറുപ്പക്കാർ ഇവർക്ക് പ്രയോഗിക്കാൻ ബോംബ് എവിടെ നിന്ന് കിട്ടി മനുഷ്യനെ കൊല്ലാനുള്ള വടിവാൾ എവിടെ നിന്ന് കിട്ടി സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം നമുക്കറിയാം അവിടെ ബോംബ് നിർമ്മിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ ആരാണെന്നും നമുക്ക് മുൻകാല അനുഭവമുണ്ട് അപ്പോൾ പിന്നെ ആഭ്യന്തരമന്ത്രി ഇതിന് വിശദീകരണം നൽകേണ്ടതല്ലേ ഒരു വരി അദ്ദേഹം വേണ്ടിയോ പ്രതിപക്ഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിച്ചോ ഇല്ല കൊല്ലപ്പെട്ടവനും അവൻ്റെ വീട്ടുകാർക്കും നഷ്ടം പ്രതികൾ ശിക്ഷിക്കപ്പെടുമോ എന്ന് കണ്ടു തന്നെ അറിയണം അല്പം രാഷ്ട്രീയ ബന്ധമുണ്ടെങ്കിൽ പണ്ടെങ്ങോ എസ് എഫ് ഐയിലോ മറ്റോ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികൾ ഊരിപ്പോരുമെന്നതിൽ സംശയം വേണ്ട ഈ അന്യായമൊക്കെ ആരെങ്കിലും വിളിച്ചു പറയുമ്പോഴാണ് ഇവിടെ പലർക്കും ചോരത്തിളപ്പ് കേരളത്തിൽ വ്യവസായം തുടങ്ങണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ലൈസൻസ് മാത്രം പോരാ സി ഐ ടി യുവിൻ്റെ ഓഫീസിൽ നിന്നും ഒരു ലൈസൻസ് എടുക്കണം എന്ന സ്ഥിതിയാണ് കൊടികുത്തി പൂട്ടിക്കുന്ന സംഭവങ്ങൾ ഇന്ന് ഓരോന്ന് വീതം മൂന്ന് നേരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ എന്നിട്ടും വ്യവസായ സൗഹൃദമാണ് കേരളം എന്ന് ഇന്ത്യയിലും വിദേശത്തും പോയി പാടി നടക്കുന്നു വ്യവസായ മേഖലയിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളത്തിലെ വ്യവസായ മന്ത്രി അങ്ങനെ ഒരാൾ ഉണ്ടോ എന്നറിയില്ല അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല അവർ ഒന്നും പറയുന്നില്ല യോഗി അത് പറയുന്നു യു പി അല്ല കേരളമാണിതെന്ന് മുഖ്യമന്ത്രി തള്ളി മറിച്ചിട്ട് അധിക നിമിഷം വൈകും മുമ്പ് അടുത്ത നിമിഷം വരുന്ന വാർത്തകൾ പോലും അത്ര ശുഭകരമല്ല യു പി അല്ല കേരളമെന്ന് മുഖ്യമന്ത്രി തള്ളി മറിച്ച് അടുത്ത നിമിഷം വരുന്ന വാർത്തകൾ പോലും ശുഭകരമല്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനല്ല യോഗിയെ ആക്രമിക്കാനാണ് ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് താൽപ്പര്യം ഇവിടുത്തെ കെ മാധ്യമങ്ങൾക്കും വെബ്ഡെസ്ക്